ഹലോ, ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ അല്ല, ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് കറിച്ചട്ടി എങ്ങനെ മയക്കിയെടുക്കാമെന്നുള്ള ഒരു ടിപ്പുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ അമ്മ വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ് കറിച്ചട്ടി മയപ്പെടുത്തി എടുക്കുന്നത്. ഒരു പിടി തേങ്ങയും കുറച്ച് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഒറ്റ ദിവസം കൊണ്ട് നല്ല സൂപ്പറായിട്ട് നമ്മുടെ കറിച്ചട്ടി നമുക്ക് മയക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമേ നമ്മൾ ഒരു പിടിയോളം ചിരകിയ തേങ്ങ നമുക്ക് മയക്കിയെടുക്കാനുള്ള കറിച്ചട്ടിയിലേക്ക് ഇടാം. എന്നിട്ട് ഈ തേങ്ങ നല്ലതുപോലെ ഈ കറിച്ചട്ടിയുടെ ഉൾഭാഗത്തും ആ സൈഡിലും അതിൻ്റെ വക്കിലും എല്ലാം നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇത്തിരി അമൃത്തി അങ്ങ് തേക്കണം കേട്ടോ. അപ്പോൾ ആ എണ്ണയൊക്കെ അതിലോട്ടൊന്ന് പിടിച്ച് ആ ഒരു മയം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. കുറച്ച് നേരം എടുത്ത് ഒന്ന് നല്ലതുപോലെ അമർത്തി എല്ലായിടും ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചു. ഇനി നമുക്ക് ആ ചിരകിയ തേങ്ങയെല്ലാം വേറെ പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഈ കറിച്ചട്ടി നമുക്ക് ഒരു തുണി വെച്ചോ എങ്ങനെയാന്ന് വെച്ചാൽ നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കാം, തുടച്ച് വൃത്തിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു വെക്കണം. കഞ്ഞിവെള്ളം നിറയെ ഒഴിച്ചു വെക്കണം. അപ്പോൾ ഞാൻ രണ്ട് കറിച്ചട്ടി വാങ്ങിയിരുന്നു, അതിൽ ഒരെണ്ണം ഞാൻ തലേന്ന് ഈ ചിരകിയ തേങ്ങയെല്ലാം വെച്ച് തേച്ചതിന് ശേഷം ഞാനാണെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിച്ചു വെച്ചിരുന്നു. അപ്പോൾ അതാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ രാത്രിയാണ് ഞാൻ തലേന്ന് വൈകിട്ട്, അതായത് രാത്രി ഒഴിച്ചു വെച്ചിട്ട് ഇപ്പോൾ രാവിലെ, അപ്പോൾ ഒരു രാത്രി ഒഴിച്ചു വെച്ചിരുന്നതാണ്. ഇനി നമുക്ക് ഈ കറിച്ചട്ടിയിൽ നിന്ന് കഞ്ഞിവെള്ളം എല്ലാം എടുത്ത് മാറ്റിയിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. കഴുകി വൃത്തിയാക്കിയ കറിച്ചട്ടി നമുക്ക് നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. വെയിലത്ത് വെച്ച് ഉണക്കിയ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇത് ഉണക്കി കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ, നല്ലതുപോലെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ്. അപ്പോൾ രാവിലെയാണ് ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ചത് മാറ്റിയിട്ട് ഇത് കഴുകി വെച്ചത്. വൈകുന്നേരം ആയപ്പോഴേക്കും അത് ഉണങ്ങിക്കിട്ടി. അപ്പോൾ ഒരു രാത്രിയും ഒരു പകലും കൂടെ ആകുമ്പോൾ നമ്മുടെ കറിച്ചട്ടി മയങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ല, നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ, അതായത് വെളിച്ചെണ്ണ ഒന്ന് തേച്ച് വെച്ചിട്ട് പിന്നീട് ഉപയോഗിച്ചാലും മതി. വേണമെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒന്ന് തേച്ച് ഒരു കുറച്ച് നേരം ഒരു അരമണിക്കൂർ വെച്ചിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. എണ്ണ തേക്കുന്നത് തികച്ചും ഓപ്ഷണലാണ്. വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ച് അങ്ങനെ എണ്ണ തേച്ചാൽ മതി. ഞാൻ ഈ ഒരു കറിച്ചട്ടിയിൽ എണ്ണ തേച്ച് വെക്കുകയാണ്. രണ്ടാമത്തെ കറിച്ചട്ടി ഞാൻ എടുത്തിട്ട് എണ്ണ തേക്കാതെ തന്നെയാണ്, ഓണത്തിൻ്റെ അന്ന് രാവിലെ ആയിരുന്നു എടുത്തത്. അപ്പോൾ എണ്ണ തേക്കാതെ തന്നെയാണ് ഡയറക്റ്റ് നമ്മൾ പച്ചടി ഉണ്ടാക്കിയത്. അതിനൊന്നും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. വേറെ രീതിയിലുമൊക്കെ ഇങ്ങനെ നമുക്ക് മയപ്പെടുത്തി എടുക്കാം കേട്ടോ കറിച്ചട്ടി. തേയില ഉപയോഗിച്ച് തേയില വെള്ളം തിളപ്പിച്ചിട്ട് ഞാനിങ്ങനെ കറിച്ചട്ടി മയപ്പെടുത്തി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നല്ല ചുമന്ന കറിച്ചട്ടിയാണെങ്കിൽ അതിൻ്റെ അകം മൊത്തവും നമ്മുടെ തേയിലയുടെ കറ പിടിച്ചിട്ട് ഒന്ന് ഇരുണ്ടു പോയി കറുത്ത ഷെയ്ഡ് വരും. അത് പിന്നെ എത്ര കഴുകിയാലും ആ ഷെയ്ഡ് പോകില്ല. ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കറുത്ത ഷെയ്ഡൊന്നും വരില്ല. ഉണങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് കറിച്ചട്ടിയുടെ അതേ കളർ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്. കുറച്ച് തേങ്ങ ചിരകിയതും കുറച്ച് കഞ്ഞിവെള്ളവും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു രാത്രി ഒരു പകലും കൊണ്ട് നമ്മുടെ കറിച്ചട്ടി മയപ്പെടുത്തി എടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം.